നമസ്കാരം നമസ്കാരം. ഓണമങ്ങ് പോയേ, രണ്ടു മൂന്ന് ദിവസമായി. അതിൻ്റെ ഒരു ചൂടങ്ങോട്ട് മാറുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഈ ഓണത്തിനൊരു പ്രത്യേകത, ഓണത്തിന് എക്കാലത്തും ഒരു പ്രത്യേകതയുണ്ട്. മാവേലിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം, ഈ മാവേലിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം പലരും ഏറ്റെടുത്തു. ഈ തർക്കം തുടങ്ങിയത് നമ്മുടെ ശശികല ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾക്ക് അസുര രാജാവിനെ വേണ്ട, അസുര രാജാവിനെ മറ്റുള്ളവരെടുത്തോട്ടെ എന്ന് പറഞ്ഞ് ടീച്ചറുടെ ഡയലോഗ് അടിച്ചായിരുന്നു. അത് കേട്ട് പലരും ജാടി വീണു. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞാണ് പലരും രംഗത്തിറങ്ങിയത്. പക്ഷേ ശശികല ടീച്ചർ പറഞ്ഞുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും ഉപേക്ഷിക്കും? ഉപേക്ഷിക്കത്തില്ല. മാവേലി എന്ന് പറയുന്നത് ഇവിടുത്തെ മലയാളികളുടെ മനസ്സിലെ ദൈവമാണ്, പ്രിയപ്പെട്ട ദൈവം. അസുര രാജാവാകാം, അസുര വംശത്തിൻ്റെ ഭാഗമാകാം, പക്ഷേ മാവേലി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. മാവേലി സമത്വഭാവനയുടെ ആളായിരുന്നു, മാവേലി സ്നേഹത്തിൻ്റെ ആളായിരുന്നു, മാവേലി എല്ലാ നന്മകളുടെയും ആളായിരുന്നു. ഈ ശശികല ടീച്ചറിൻ്റെ വാക്ക് കയറ്റി പിടിച്ച് പലരും ചാടി ചാടി പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നെ കണ്ടായിരുന്നോ? ഉസ്താദ് പറഞ്ഞു, എടാ പിള്ളേരെ, മാവേലി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലിയാന്ന് പറഞ്ഞു. നമ്മൾ കേട്ടില്ലായിരുന്നു, മുഹമ്മദ് അലി ലോപിച്ചു മാവേലിയായി. ഈ മുഹമ്മദ് അലി ആരാണ്? കണ്ണൂർ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു അത്രയും മുഹമ്മദ് അലി. അതായത് ഈ പ്രവാചകനുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന വളരെ കുറച്ച് ആളുകളിൽ ഒരാളായിരുന്നു മുഹമ്മദ് അലി എന്നാണ് നമ്മുടെ ഉസ്താദിൻ്റെ കണ്ടുപിടുത്തം. അങ്ങനെ ഉസ്താദ് നമ്മുടെ മാവേലിയും കൊണ്ട് അങ്ങ് പോയി കളഞ്ഞു. അതായത് ഇനി ഞങ്ങളുടേതാണ്, ഈ നാട് സമാധാനത്തോടെ ഭരിച്ചിരുന്ന ഒരു രാജാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് മുഹമ്മദ് അലി ആയിരുന്നു. അത് മമ്മാലിയായി, പിന്നെ അത് ഞങ്ങളുടെ മാവേലിയായി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ നസ്രാണികൾ മാത്രം ഇങ്ങനെ വെറുതെ ഇരിക്കരുത്, കയറി കേസ് പിടിച്ചോണമെന്ന്. ഓർമ്മയില്ലേ? ആ എൻ്റെ വാക്ക് അതേപടി നസ്രാണികളും കയറി പിടിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് കാത്തിരുന്നില്ല, ഇക്കൊല്ലം തന്നെ. ഒരച്ഛൻ, ഫാദർ ലൂയിസ് വെള്ളാനിക്കൽ എന്ന അച്ഛൻ്റെ പേര്, അച്ഛനൊരു ബൈബിളൊക്കെ പിടിച്ചു ഇറങ്ങിയിട്ട് ഒറ്റ ഡയലോഗാണ്, ആരാണി മാവേലി? മാവേലി വേലിയില്ലാത്തവൻ, വേലിയില്ലാത്തവൻ ഒരാളേ ഉള്ളൂ. ആരാണ്? യേശു ക്രിസ്തു. യേശുക്രിസ്തുവാണ് മാവേലി എന്ന് അദ്ദേഹം സ്ഥാപിക്കുക. അല്ല, കേട്ടില്ല, അങ്ങ് കേട്ടു നോക്കൂ. ഓണം ആഘോഷിക്കുകയാണ്. ഈ തിരുവോണം എന്ന് പറയുമ്പോൾ മാവേലിയെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ഒക്കെയാണല്ലോ നമ്മൾ നടത്തുക. യഥാർത്ഥ മാവേലി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈശോ തന്നെയാണ്. കാരണം മാവേലി എന്ന പദത്തിന്റെ അർത്ഥം വേലിയില്ലാത്തവൻ എന്നാണ്, അതിരുകളില്ലാത്തവൻ എന്നാണ്. അതിരുകളില്ലാത്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ഈശോ മിശിഹ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേട്ടോ, എങ്ങനെയുണ്ട്? അപ്പം മാവേലി ആരായി? മാവേലി വേലിയില്ലാത്തവനായി. വേലിയില്ലാത്തവൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പം മാവേലി ആരാണ്? യേശു ക്രിസ്തുവാണ്. അവിടെയാണ്. മറ്റേ മുഹമ്മദ് അലി ഒരു രാജാവ് മാത്രമായിരുന്നു, പക്ഷെ ഇത് യേശു ക്രിസ്തുവാണ് മാവേലി. ആ അതായത് യേശു ക്രിസ്തു ജനിച്ചത് അങ്ങ് ജെറുസലേമിലാണെന്ന് നമ്മൾ കേട്ടിരുന്നത് അല്ലെ? ബൈതലഹേമിൽ, ഇസ്രായേലിലെ ബൈതലഹേമിലാണ് യേശു. അല്ല, യേശു ക്രിസ്തു ജനിച്ചത് കേരളത്തിലാണ്. യേശു ക്രിസ്തു ഭരിച്ചത് കേരളമാണ്. അന്ന് നമ്മൾ മാവേലി എന്ന് പേരിട്ടു. പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തു അവിടെ പോയി ഈ കുരിശുമരണമൊക്കെ ഭരിച്ചത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മുടെ യേശു ക്രിസ്തുവാണ് മാവേലി. അതുകൊണ്ട് ഇനി ശശികല ടീച്ചറും മാവേലിയുടെ പുറകെ നടക്കണ്ട, നമ്മുടെ ഉസ്താദും പുറകെ നടക്കണ്ട, മുഹമ്മദ് അലിയല്ല, ഞങ്ങളുടെ യേശു ക്രിസ്തുവാണ്, ഞങ്ങളുടെ നസ്രാനികൾ. അടുത്ത വർഷം മുതൽ ക്രിസ്മസ് സമയത്തേക്ക് ഞങ്ങൾ ഓണം മാറ്റും. കാരണം ഈ ഓണത്തിന് ആഘോഷിക്കുമ്പോഴാണല്ലോ പിടിച്ചു പറയും, ക്രിസ്മസ് ഞങ്ങളുടെ സ്വന്തമാണല്ലോ. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് എന്ത്? ക്രിസ്മസ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തോടെ ഞങ്ങൾ ഓണം ആഘോഷിക്കും. അപ്പോൾ ഓണക്രി എന്ന് ഞങ്ങൾ പേര് കൊടുക്കും. അതായത് ഒരേ സമയം ഓണവും ഒരേ സമയം ക്രിസ്മസും. സായിപ്പന്മാർക്ക് ക്രിസ്മസ്, അത് പോട്ടെ, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് നന്നാക്കുന്നതിന് വേണ്ടി വേലിയില്ലാതെ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കും. അപ്പം ശശികല ടീച്ചർ വെള്ളം മാറ്റിക്കൊണ്ട് പോവുക, ഹിന്ദു മുന്നണിക്കാരും മാറ്റിക്കൊണ്ട് പോവുക, ഉസ്താദും നിങ്ങളും കൊണ്ടുപോവുക. ഇനി നിങ്ങളുടെ അല്ല യേശു ക്രിസ്തു, ഞങ്ങളുടെയാണ്.